പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യാൻ മറക്കരുതേ. ഗൾഫ് മലയാളി സായാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് June 2 ബുധൻ, ശവാൽ 22. ഞാൻ മാനസ മധുരാജ്. ഒമാൻ കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ചു. അടുത്ത മാസം മുതൽ അബുദാബിയിൽ ക്വാറന്റൈൻ ഇല്ല. ഇന്ത്യയിൽ നിന്നുള്ള പ്രവേശന വിലക്ക് അനിശ്ചിതമായി നീട്ടി ഒമാൻ. കോവിഡ് പ്രതിരോധ ദിനത്തിൽ ജീവൻ നഷ്ടപ്പെട്ട തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് 10 വർഷത്തെ സാമ്പത്തിക സഹായവുമായി ആസ്റ്റർ. യുവയിൽ ഇന്ന് 2000-ലേറെ പേർക്ക് കോവിഡ്, 2 മരണം. കൂടുതൽ ഫീച്ചറുകളുമായി എസ്തിരാസ് ആപ്പ് അപ്ഡേറ്റ് ചെയ്തു. ഖത്തറിലെ 8 ട്രാവൽസുകൾക്ക് ഉംറ ഹജ്ജ് സേവനത്തിന് അനുമതി. ഖത്തർ ഇന്ത്യ ലോകകപ്പ് യോഗ്യതാ മത്സരം നാളെ, ടിക്കറ്റുകൾ ഓൺലൈനിൽ. കുവൈത്തിൽ പാർക്കുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചു. ബഹ്റൈനിൽ കോവിഡ് പ്രതിദിന മരണനിരക്ക് ഉയരുന്നു. കോവിഡ് സൗദിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം വീണ്ടും 10,000 കവിഞ്ഞു. ഖത്തർ പോസ്റ്റിന്റെ പേരിൽ വ്യാജന്മാർ പണം തട്ടുന്നു. NDAയിൽ ചേരാൻ CK ജാനുവിന് K സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയതായി ഓഡിയോ സന്ദേശം. കേരളത്തിൽ പ്രതിദിന കോവിഡ് മരണം 200 മുകളിൽ. ഇന്ന് 19,661 പേർക്ക് കോവിഡ്. Alivia Medical Center, Almashaf near Grand Hypermarket. Wellness in reach. Azim Technologies, think innovative. വാർത്തകൾ വിശദമായി. കോവിഡ് വ്യാപനത്തിന് ശമനം വന്ന സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഒമാൻ. പള്ളികളിൽ 5 നേരത്തെ നമസ്കാരത്തിന് ഇനി 100 പേർക്ക് വരെ പ്രവേശനം അനുവദിക്കും. എന്നാൽ ജുമാഅക്ക് അനുമതിയില്ല. ചില വാണിജ്യ സ്ഥാപനങ്ങളിൽ രാത്രി 8 പുലർച്ചെ 4 ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് നീക്കി. ഹോട്ടലുകളിലും കഫേകളിലും ഒരേ സമയം 50%ത്തിലധികം ഉപഭോക്താക്കൾ പാടില്ല. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും ഷോപ്പിംഗ് മാളുകളിൽ പ്രവേശിക്കാമെന്നതാണ് മറ്റൊരിളവ്. 30% ശേഷിയിൽ വെഡ്ഡിംഗ് ഹാൾ, എക്സിബിഷൻ എന്നിവ പ്രവർത്തിക്കാം. July 1 മുതൽ അബുദാബിയിൽ എത്തുന്ന യാത്രക്കാർക്ക് ക്വാറന്റൈൻ വേണ്ട. ഇതിനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി വരികയാണെന്ന് സാംസ്കാരിക ടൂറിസം വിഭാഗം അറിയിച്ചു. രാജ്യാന്തര യാത്രകൾക്ക് July 1 മുതൽ യാത്രാ നടപടികളിൽ ഇളവുണ്ടാകുമെന്ന് അബുദാബി May 16 പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇന്ത്യ UAE യാത്രാവിലക്ക് പിൻവലിക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇക്കാര്യം പിന്നീട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒമാനിലേക്ക് വരുന്ന നേരിട്ടുള്ള വിമാനങ്ങൾക്ക് പ്രവേശന വിലക്ക് അനിശ്ചിതമായി നീട്ടി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിലക്ക് തുടരുമെന്ന് ബുധനാഴ്ച സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ഇന്ത്യയ്ക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈജിപ്ത്, സുദാൻ, ലബ്നാൻ, സൗത്ത് ആഫ്രിക്ക, ടാൻസാനിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവേശന വിലക്കും തുടരും. തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾക്ക് കൂടി പുതുതായി വിലക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ജീവനക്കാരുടെ കുടുംബങ്ങൾക്ക് അടുത്ത 10 വർഷത്തേക്ക് സാമ്പത്തിക സഹായം നൽകാൻ ആസ്റ്റർ DM ഹെൽത്ത് കെയർ പദ്ധതി. കോവിഡ് കാലത്ത് ആസ്റ്ററിലെ സേവനത്തിനിടെ ഏതാനും ജീവനക്കാർ മരിച്ചിരുന്നു. ഇവരുടെ ഭാര്യ, മാതാപിതാക്കൾ, മക്കൾ അടക്കമുള്ള കുടുംബാംഗങ്ങൾ പലരും നിരാശ്രയരാണ്. ആ കുടുംബങ്ങൾക്ക് പിന്തുണ നൽകുകയാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് സ്ഥാപക ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ വ്യക്തമാക്കി. മരിച്ചവരുടെ ആശ്രിതർക്ക് അടുത്ത 10 വർഷത്തേക്ക് ജീവനക്കാരന്റെ പ്രതിമാസ അടിസ്ഥാന ശമ്പളം നൽകുകയാണ് ചെയ്യുക. ഇന്ത്യയിലെയും GCC യിലെയും എല്ലാ ആസ്റ്റർ DM ഹെൽത്ത് കെയർ ജീവനക്കാർക്കും ഇത് ബാധകമാണ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിൽ ഇതാ GCC യിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. UAE ഇന്ന് 2,254 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2,110 പേർ രോഗമുക്തരാവുകയും ചെയ്തതായി ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2 പേർ മരിച്ചതോടെ ആകെ മരണം 1,686. രാജ്യത്തെ ആകെ രോഗികൾ 574,958. രോഗമുക്തി നേടിയവർ 554,589. ചികിത്സയിലുള്ളവർ 18,683. ഖത്തറിൽ
കോവിഡ് മുൻകരുതൽ ആപ്പായ ഇസ്തിറാസിൽ കൂടുതൽ ഫീച്ചറുകൾ ഉൾപ്പെടുത്തി. വ്യക്തികളുടെ ഹെൽത്ത് കാർഡ് നമ്പർ, അവസാനം കോവിഡ് ടെസ്റ്റ് നടത്തിയ തീയതി, അതിൻ്റെ ഫലം തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. രോഗം ഭേദമായവർക്ക് അതിൻ്റെ തീയതി, രോഗം ബാധിച്ച തീയതി, രോഗം വന്ന് എത്ര ദിവസമായി തുടങ്ങിയ വിവരങ്ങളും ഉണ്ടാവും. പല മേഖലകളിലും കോവിഡ് ഭേദമായവർക്ക് വാക്സിൻ എടുത്തവരുടെ അതേ ഇളവുകൾ ലഭിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ അപ്ഡേറ്റ്. ഖത്തറിലെ 8 ടൂർസ് ആൻഡ് ട്രാവൽസ് ഓപ്പറേറ്റർമാർക്ക് ഖത്തർ ഔഖാഫ് ഹജ്ജ് ഉംറ സേവനത്തിന് അനുമതി നൽകി. അൻസാർ ഫോർ ഹജ്ജ് ആൻഡ് ഉംറ, ബിൻ ദാർവിഷ് ഫോർ ഹജ്ജ് ആൻഡ് ഉംറ, അൽ ഖുർആൻ ഫോർ ഹജ്ജ് ആൻഡ് ഉംറ, അൽ ഖുദ്സ് ഫോർ ഹജ്ജ് ഉംറ ആൻഡ് ടൂറിസം, നൊസൂഖ് ഹജ്ജ് ആൻഡ് ഉംറ, ദോറത്ത് മെക്ക, ഹാത്തിം ഹജ്ജ് ആൻഡ് ഉംറ ഓഫീസ് എന്നിവയാണ് അംഗീകാരം ലഭിച്ച ഏജൻസികൾ. 2022 ഫിഫ ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് ഇന്ത്യയും ഖത്തറും നാളെ ഏറ്റുമുട്ടും. അൽ സദ്ലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. കളി കാണുന്നതിനുള്ള ടിക്കറ്റുകൾ ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ വെബ്സൈറ്റിൽ ലഭ്യമാണ്. 20 റിയാലാണ് ടിക്കറ്റ് വില. 2 ഡോസ് വാക്സിൻ എടുത്ത് 14 ദിവസമെങ്കിലും കഴിഞ്ഞവർക്കും കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ കോവിഡ് ബാധിച്ച് സുഖപ്പെട്ടവർക്കുമാണ് മത്സരം കാണാൻ അവസരമുണ്ടാവുക. മത്സരത്തിന് 14 ദിവസം മുമ്പ് രോഗം വന്ന് ഭേദമായവർക്ക് മാത്രമേ അനുമതി ലഭിക്കൂ. 12 വയസ്സിന് താഴെയുള്ളവർക്ക് പ്രവേശനമില്ല. വെഡിംഗ്, ബർത്ത്ഡേ, ആനിവേഴ്സറി ആഘോഷങ്ങൾ ഏതുമാകട്ടെ, സുന്ദര നിമിഷങ്ങൾ എന്നെന്നും മനോഹരമായി സൂക്ഷിക്കാൻ അൽ റാസ ഫോട്ടോഗ്രാഫി. 4033998777 or 666-14796. അൽ റാസ, ക്യാപ്ചറിംഗ് യുവർ ബെസ്റ്റ് മൊമെന്റ്സ്. കുവൈത്തിൽ പാർക്കുകളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചു. രാവിലെ 8 മുതൽ രാത്രി 10 വരെയാണ് പാർക്കുകളിൽ പ്രവേശിക്കാൻ സാധിക്കുക. പാർക്കിലെത്തുന്ന സന്ദർശകർ കൃത്യമായ അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുകയും വേണം. അക്കാദമിക വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ കുട്ടികൾക്ക് കുടുംബത്തോടൊപ്പം മാനസിക ഉല്ലാസത്തിന് അവസരം ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പാർക്കുകൾ തുറന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ബഹ്റിനിൽ കോവിഡ് പ്രതിദിന മരണനിരക്ക് ഉയരുന്നു. ഏറ്റവും ഉയർന്ന കോവിഡ് പ്രതിദിന മരണനിരക്കാണ് ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തത്. 29 പേരാണ് കോവിഡ് ബാധിച്ച് മരിച്ചത്. 2151 കോവിഡ് കേസുകൾ ഇന്നലെ സ്ഥിരീകരിച്ചു. 2804 പേർ രോഗമുക്തരായി. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണം 1009. പുതിയതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ 983 പേർ പ്രവാസി തൊഴിലാളികളാണ്. സൗദിയിൽ കോവിഡ് രോഗികളിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം വീണ്ടും 10,000 കവിഞ്ഞു. ഇന്ന് 1269 പുതിയ രോഗികളും 1081 രോഗമുക്തിയും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ രാജ്യത്ത് ആകെ റിപ്പോർട്ട് ചെയ്ത കേസുകളുടെ എണ്ണം 452,956 ആകെ രോഗമുക്തരുടെ എണ്ണം 435,520 16 മരണങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ആകെ മരിച്ചവരുടെ എണ്ണം 7,393 മരുന്നുകൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവർക്ക് ഖത്തർ പോസ്റ്റിന്റെ ഡെലിവറി ചാർജ് മുൻകൂർ അടയ്ക്കണമെന്ന പേരിൽ ചിലർ ജനങ്ങൾക്ക് സന്ദേശം അയക്കുന്നുണ്ടെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. മുൻകൂറായി പണം അടയ്ക്കണമെന്ന് പറഞ്ഞു തങ്ങൾ സന്ദേശം അയക്കാറില്ലെന്ന് ഖത്തർ പോസ്റ്റ് അറിയിച്ചു. ഓൺലൈനായി ഓർഡർ നൽകുന്ന സമയം തന്നെ പ്രൈമറി ഹെൽത്ത് കെയർ കോർപ്പറേഷൻ മരുന്നുകൾക്ക് ആവശ്യമായ പണം സ്വീകരിക്കുന്നുണ്ട്. ഡെലിവറി സമയത്ത് മാത്രമാണ് പോസ്റ്റൽ ചാർജ് ഖത്തർ പോസ്റ്റ് സ്വീകരിക്കുന്നത്. ഈ വിവരങ്ങൾ ഉപയോഗിച്ചാണ് തട്ടിപ്പുകാർ ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നത്. യഥാർത്ഥ ഡെലിവറി എത്തുന്നതിന് മുമ്പായി ഡെലിവറി ചാർജ് അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഉപഭോക്താക്കൾക്ക് സന്ദേശം അയച്ചോ ഫോൺ ചെയ്തോ കെണിയിൽ വീഴ്ത്തുകയാണ്. ഇത്തരം വ്യാജ സന്ദേശങ്ങളെ കരുതിയിരിക്കണം. തട്ടിപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഹെൽപ്പ് ഡെസ്ക്കായ 104 ബന്ധപ്പെടണമെന്നും ഖത്തർ പോസ്റ്റ് ഉപഭോക്താക്കൾക്ക് നിർദ്ദേശം നൽകി. അലീവിയ മെഡിക്കൽ സെന്റർ, അൽമഷാഫ് നിയർ ഗ്രാൻഡ് ഹൈപ്പർമാർക്കറ്റ്, വെൽനസ് ഇൻ റീച്ച്. ദിവസവും രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനം. അപ്പോയിന്റ്മെന്റ് ബുക്കിംഗിന് ബന്ധപ്പെടൂ 4441299999. എൻഡിഎയിൽ ചേരാൻ സി കെ ജാനു പണം ആവശ്യപ്പെട്ടെന്ന് ആരോപണം. ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ട്രഷറർ പ്രസീത അഴീക്കോട് ശബ്ദരേഖ പുറത്തുവിട്ടു. BJP സംസ്ഥാന പ്രസിഡന്റുമായി പ്രസീത നടത്തിയ സംഭാഷണം എന്നാണ് ആക്ഷേപം. 10 ലക്ഷം രൂപയാണ് സുരേന്ദ്രൻ കൈമാറിയത്. എന്നാൽ ജാനു ആവശ്യപ്പെട്ടത് 10 കോടിയാണെന്നും പ്രസീത ആരോപിച്ചു. അതേസമയം ആരോപണങ്ങൾ സി കെ ജാനു നിഷേധിച്ചു. തിരുവനന്തപുരത്ത് വെച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പരിപാടി ആരംഭിക്കുന്നതിന് മുൻപായി ജാനുവിന് സുരേന്ദ്രൻ 10 ലക്ഷം രൂപ കൈമാറിയിരുന്നുവെന്നും പ്രസീത കൂട്ടിച്ചേർത്തു.
കേരളത്തിൽ ഇന്ന് 19,661 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം 2,380, മലപ്പുറം 2,346, എറണാകുളം 2,325, പാലക്കാട് 2,117, കൊല്ലം 1,906, ആലപ്പുഴ 1,758, കോഴിക്കോട് 1,513, തൃശൂർ 1,401, ഇടുക്കി 917, കോട്ടയം 846, കണ്ണൂർ 746, പത്തനംതിട്ട 638, കാസർഗോഡ് 461, വയനാട് 307 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 128,525 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 15.3%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 213 മരണങ്ങൾ COVID-19 മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 9,222. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 29,708 പേർ രോഗമുക്തി നേടി. ഗൾഫ് മലയാളി എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ അൽസമാൻ എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് അൽസമാൻ എക്സ്ചേഞ്ചിൽ 20 രൂപ. അൽസമാൻ എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സിമ്പിൾ സ്റ്റെപ്സിലൂടെ നിമിഷ നേരം കൊണ്ട് നാട്ടിലേക്ക് പണം അയക്കും. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഗൾഫ് മലയാളി .com സന്ദർശിക്കുക.